നമസ്കാരം. ഇതുവരെ മത്സരം ഇന്ത്യയുടെ ഐ എസ് ആർഒയും അമേരിക്കയുടെ നാസയും തമ്മിലായിരുന്നു. ഇനി മത്സരം അമേരിക്കയുടെ സ്പേസ് എക്സും ഇന്ത്യയുടെ ഐ എസ് ആർഒയും തമ്മിലായിരിക്കും. നാസ ഐ എസ് ആർഒയേക്കാൾ ഏറെ മുന്നിൽ നിൽക്കുന്ന ബഹിരാകാശ ഗവേഷണ സ്ഥാപനം തന്നെയാണോ? വർഷങ്ങളുടെ പാരമ്പര്യം, പ്രവൃത്തി പരിചയം, സാങ്കേതിക വിദ്യയും ഒക്കെ നാസയ്ക്ക് വലിയ മുൻതൂക്കം നൽകുന്നുമുണ്ട്. എന്നാൽ ചില മേഖലകളിൽ നാസയേക്കാൾ മുന്നിലാണ് ഐ എസ് ആർഒ. പ്രത്യേകിച്ച് വളരെ ചിലവ് ചുരുക്കി ബഹിരാകാശ ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ നാസയേക്കാൾ എത്രയോ മുന്നിലാണ് ഇസ്രോ. അതുപോലെ തന്നെ നാസ 10ഉം 20ഉം പ്രാവശ്യം ചെയ്ത് വിജയിപ്പിച്ച പല പദ്ധതികളും പല പ്രോജക്റ്റുകളും ഒറ്റ തവണ തന്നെ ഇന്ത്യക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യവും ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യവും ഒക്കെ നാസ നടപ്പാക്കിയതിനേക്കാൾ വേഗത്തിലായിരുന്നു എന്ന് മാത്രമല്ല, നാസയ്ക്ക് വേണ്ടി വന്നതിന്റെ പകുതി സമയം പോലും വേണ്ടി വന്നില്ല ഇന്ത്യക്ക് ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രധാനമായും പറഞ്ഞു വന്നത് മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ്. കുറച്ച് ദിവസം മുമ്പ് വരെ ഇന്ത്യക്ക് ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. ലോകത്ത് ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുള്ളത് ഐ എസ് ആർ ഒ ആയിരുന്നു. ഐ എസ് ആർ ഒയുടെ പി എസ് എൽ വി സി 37 104 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടാണ് ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിച്ചുകൊണ്ടുള്ള റെക്കോർഡ് ഐ എസ് ആർ ഒ സ്ഥാപിച്ചത്. എന്നാൽ ഇപ്പോൾ ഐ എസ് ആർ ഒയുടെ ആ ഒരു റെക്കോർഡ് തകർക്കപ്പെട്ടിരിക്കുന്നു. തകർത്തത് നാസയോ ചൈനയുടെ ബഹിരാകാശ സ്ഥാപനമോ ഒന്നുമല്ല, മറിച്ച് അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ സ്ഥാപനമായ സ്പേസ് എക്സ് ആണ്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഇപ്പോൾ ഒരു റോക്കറ്റിൽ 143 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ചുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ റെക്കോർഡ് ഇസ്രോയുടെ റെക്കോർഡ് തിരുത്തിയിരിക്കുകയാണ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന റോക്കറ്റ് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച റോക്കറ്റുകളിൽ ഒന്നാണെന്ന് കരുതപ്പെടുന്നുണ്ട്. മനുഷ്യരെ ഉൾപ്പെടെ ബഹിരാകാശത്തും മറ്റ് ദൗത്യങ്ങളിലുമൊക്കെ എത്തിക്കാൻ കഴിയുന്ന ഫാൽക്കൺ 9 മികച്ച ഒരു റോക്കറ്റാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഈ ഫാൽക്കൺ 9 ഉപയോഗിച്ചുകൊണ്ടാണ് സ്പേസ് എക്സ് ഈ റെക്കോർഡ് നേട്ടം നേടിയിരിക്കുന്നത്. ജനുവരി 24 പസഫിക് സമയം രാവിലെ 10 ഈ വിക്ഷേപണം നടത്തിയത്. സ്പേസ് എക്സിന്റെ 2021 ആദ്യത്തെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് വിക്ഷേപണം കൂടിയാണിത്. ഒരൊറ്റ റോക്കറ്റിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ഇന്ത്യയുടെ ഇസ്രോയുടെ റെക്കോർഡ് അതോടെ തകർക്കപ്പെട്ടു. 2017 ഫെബ്രുവരിയിലാണ് ഇന്ത്യ ഈ ഒരു റെക്കോർഡ് സ്ഥാപിച്ചത്. നേരത്തെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഒറ്റത്തവണ 60 സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ വരെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിരുന്നു. ഇതിലൂടെ നിലവിൽ 1000 ഉപഗ്രഹങ്ങളെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ വിന്യസിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഫാൽക്കൺ 9 എന്ന് പറയുന്നത് പുനരുപയോഗിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു റോക്കറ്റാണ്. ഇസ്രോ പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റുകളെ കുറിച്ചുള്ള ഗവേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇസ്രോയ്ക്കൊരു മികച്ച എതിരാളിയാണ് സ്പേസ് എക്സ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നാസയുടെ എല്ലാ പിന്തുണയോടും കൂടി സ്വകാര്യമായി പ്രവർത്തിക്കുന്ന സ്പേസ് എക്സ് ഇലോൺ മസ്ക് എന്ന സമ്പന്നന്റെ കൈകളിലുമാണ്. എന്തായാലും വരും വർഷങ്ങളിൽ ഇസ്രോയുടെ പ്രധാന എതിരാളികളിൽ ഒന്നായി ഈ സ്പേസ് എക്സ് കൂടി മാറുകയാണ്. പ്രത്യേകിച്ച് ഈ ഉപഗ്രഹങ്ങൾ അയക്കുന്ന കാര്യത്തിൽ നാസയ്ക്കൊപ്പം തന്നെ ഇന്ത്യയുടെ അടുത്ത എതിരാളി ഇനി സ്പേസ് എക്സ് തന്നെയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.